എല്ലാവർക്കും നമസ്കാരം. എസ്ഐഡിൻ്റെ പുതിയൊരു അധ്യായത്തിൽ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേരളം ചർച്ച ചെയ്യാത്തൊരു വിഷയമാണ്. എന്നാൽ വളരെയധികം പ്രാമുഖ്യമുള്ളതും പണ്ട് കാലങ്ങളിലൊക്കെ വളരെ ശക്തമായി കേരളം ചർച്ച ചെയ്തുകൊണ്ടിരുന്നതും ആയിട്ടുള്ളൊരു വിഷയം തന്നെയാണ്. ഇന്ന് ഏതാണ്ട് നമ്മളത് പാടെ മറന്നുപോയിരിക്കുന്നു. സരിതയും സ്വപ്നയും അതുപോലെ മതനിന്ദയും മുദ്രാവാക്യം വിളികളിലുമൊക്കെ ഈ പറയുന്ന സാമ്പത്തികമായിട്ടുള്ള വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന വലിയ ചലനം സൃഷ്ടിക്കാവുന്ന ചില കാര്യങ്ങളെ നമ്മൾ അമ്പെ മറന്നുപോയിരിക്കുന്നു. ഒരു ഇൻ്റലിജൻസിയ ബുദ്ധിജീവികൾക്കിടയിലും മറ്റുമൊക്കെ രാഷ്ട്രീയക്കാരുടെ ഇടയിലും പൊതുജന സമക്ഷവുമൊക്കെ വളരെ ശക്തമായി നമ്മൾ പറഞ്ഞിരുന്ന WTO അല്ലെങ്കിൽ അതിനു മുമ്പ് GATT മുതലായ കാര്യങ്ങളെപ്പറ്റി കേരളത്തിൻ്റെ എല്ലാ തലത്തിലുള്ള ആളുകളും ഒരു കാലത്ത് ചർച്ച ചെയ്തിരുന്നു. അതൊരു ഒരു 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 ഇൻ്റലക്ച്വൽ തലത്തിൽ, ബൗദ്ധിക തലത്തിൽ, ഒരു പക്ഷേ ഭാരതത്തിന് തന്നെ ഒരു എക്സാമ്പിളായിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിനെപ്പറ്റി പുസ്തകങ്ങൾ എഴുതിയിരുന്നു, അതിനെപ്പറ്റി ആളുകൾ സംവാദിച്ചിരുന്നു. അതിൻ്റെ ഗുണഗണങ്ങൾ എന്താണ്, അതിൻ്റെ ദോഷഫലങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞു. അതിനൊരു പൊളിറ്റിക്കൽ ആംഗിൾ ഉണ്ടായിരുന്നു എങ്കിൽ പോലും നമ്മൾ ആ കാര്യങ്ങളെപ്പറ്റി വളരെ ശക്തമായി സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഭാരതത്തിൻ്റെ ഭരണകർത്താക്കളെപ്പോലും ഒരു പക്ഷേ അത് അവരുടെ ചെവികളിൽ വരെ ഇത് എത്തിയിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു സ്ഥലത്ത് നിന്ന് മാറി നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? തീരെ അധപ്പതിച്ച ഒരു സമൂഹമായി മാറിയോ നമ്മൾ എന്ന് വരെ തോന്നുന്ന ഒരു ചുറ്റുപാടിലാണ് ഇന്ന്. ലോക വ്യാപാര സംഘടനയുടെ മിനിസ്റ്റീരിയൽ കോൺഫറൻസ്, 12th മിനിസ്റ്റീരിയൽ കോൺഫറൻസ് ജനീവയിൽ ആരംഭിക്കുന്നു. 15th വരെ നീളുന്ന ഈ മിനിസ്റ്റീരിയൽ കോൺഫറൻസ് എല്ലാ 2 വർഷവും നടക്കുന്നതാണ്. കോവിഡ് കാരണം മാറ്റിവെക്കപ്പെട്ട ഇത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. വളരെ പ്രധാനമായിട്ടുള്ള പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന ഒരു മിനിസ്റ്റീരിയൽ കോൺഫറൻസ് കൂടെയാണിത്. ഭാരതത്തിൻ്റെ കോമേഴ്സ് മിനിസ്റ്റർ ശ്രീ പീയൂഷ് ഗോയൽ അദ്ദേഹം ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ ഈ ഭാരതത്തിനെ അഫക്റ്റ് ചെയ്യുന്ന വ്യാപാര സംഘടനകൾക്ക് എഗൻസ്റ്റായിട്ടൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഭാരതത്തെ അഫക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഭാരതം വളരെ ശക്തമായിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു ഒരു വേദി തന്നെയാണ്. ഗവൺമെൻറ്റൽ തലത്തിലും അതുപോലെ തന്നെ സിവിൽ സൊസൈറ്റീസ്, നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, സിവിൽ സൊസൈറ്റീസ് എന്നൊക്കെ പറയും. ആ തലത്തിൽ എനിക്ക് തോന്നുന്നത് ഭാരതം വളരെ ശക്തമായ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു വേദി തന്നെയാണ് ഈ ലോക വ്യാപാര സംഘടനയുടെ മിനിസ്റ്റീരിയൽ മീറ്റിങ്ങുകൾ. അത് നടക്കുമ്പോൾ നമുക്കിന്ന് ഇവിടെ ചർച്ചയില്ല എന്നുള്ളത് വളരെ സങ്കടകരമായ കാര്യമാണ്. മെയിനായിട്ട് 4 കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. ഒന്ന്, ഈ കർബ് ഹാംഫുൾ, നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുക, ഹാംഫുൾ ആയിട്ടുള്ള ഫിഷ് സബ്സിഡീസ് അതിനെ കുറയ്ക്കുക എന്നുള്ളതൊരു ഒരു വലിയ ഒരു അജണ്ട പോയിൻ്റായിട്ട് നിൽക്കുന്നു. അപ്പം നമുക്കെല്ലാവർക്കും അറിയാം ഈ ഫിഷ് സബ്സിഡി എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഫിഷിംഗ്, ഫിഷ് വർക്കേഴ്സിന് കൊടുക്കുന്ന സബ്സിഡിയെപ്പറ്റി ഇന്ന് ലോക വ്യാപാര സംഘടന കാലാകാലങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നതിൻ്റെ ഒരു മെയിൻ അജണ്ട ഐറ്റമായിട്ട് വരികയാണ്. നമുക്കിന്ന് കേരളത്തിൽ ഈ വലിയ ഒരു കോസ്റ്റൽ പ്രദേശമുള്ള മത്സ്യബന്ധന തൊഴിലാളികൾ ഒരുപാടുള്ള ആ ഒരു സംസ്ഥാനമായ കേരളം ഇന്ന് നമ്മളിത് ചർച്ച ചെയ്യുന്നില്ല. അതുപോലെ തന്നെ COVID-19 റെസ്പോൺസ് പാക്കേജിനെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അതുപോലെ അഗ്രികൾച്ചർ സബ്സിഡീസിൻ്റെ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതുപോലെ WTO റീഫോംസിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. ഇങ്ങനെ പലതും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ മെയിനായിട്ടൊരു ഒരു ഒരു ചർച്ചയ്ക്കെടുക്കുന്നൊരു വിഷയം മൊറട്ടോറിയം ഓൺ ടാരിഫ് ഓഫ് ഇമ്പോർട്ട് ഓഫ് ഇ പ്രോഡക്ട്സ്. നമുക്കറിയാം ഈ ഒരു ഫാസ്റ്റായിട്ട് ഡിജിറ്റൈസ് ചെയ്യുന്ന വേൾഡിലേക്ക് ഒരുപാട് കാര്യങ്ങൾ, ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഫോർമാറ്റിൽ ഇന്ത്യയിലേക്ക് വരുന്നുണ്ട്. എന്നാൽ ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഡിജിറ്റൈസ് ചെയ്ത് ട്രാൻസ്ഫർ ചെയ്യുന്ന പല കാര്യങ്ങൾക്ക് നമ്മൾ നികുതി ചുമത്താറില്ല. അതിനൊരു മൊറട്ടോറിയം ഉണ്ട്.
അപ്പോൾ ഭാരതം ഇന്ന് വളരെ ശക്തമായിട്ട് ഈ മൊറട്ടോറിയം മാറ്റണം. ഒരുപക്ഷേ ഈ 3D പ്രിൻറ്റിങ്ങും മറ്റുമൊക്കെ വളരെ കാര്യമായി മുന്നോട്ട് പോയിരിക്കുന്ന സാഹചര്യത്തിൽ ഡിസൈൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിജിറ്റൈസ് ചെയ്ത് ഇങ്ങോട്ട് അയക്കാമെന്നുള്ള സാഹചര്യത്തിൽ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ഒരു വാല്യൂ അഡീഷൻ ഉള്ള കാര്യങ്ങൾക്ക് ഒരു ഡെഫിനറ്റായിട്ടും ഒരു നികുതി ചുമത്തേണ്ട ആവശ്യകത, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട എന്നുള്ളൊരു മൊറട്ടോറിയം എടുത്തു നീക്കേണ്ട ആവശ്യകതയെപ്പറ്റി വളരെ വലിയ ചർച്ച ഈ WTO ഇതിനകത്തുണ്ടാകുന്നതാണ്. ഭാരതം ഇതിനുവേണ്ടി ശക്തമായി ഇടപെടുന്നതാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ട്രിപ്സ് കരാർ, അതായത് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, നമ്മുടെ ഈ കോവിഡ് കാലഘട്ടത്തിൽ ഭാരതത്തോടൊപ്പം സൗത്ത് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങൾ വളരെ ശക്തമായി കോവിഡിൻ്റെ വാക്സിനും അതുപോലെ തന്നെ തെറപ്പറ്റിക്സിനുമുള്ള കാര്യങ്ങളുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എടുത്ത് മാറ്റണം. കാരണം ലോകത്തിൻ്റെ മാനവികത, അല്ലെങ്കിൽ ആ മനുഷ്യർക്ക് എല്ലാവർക്കും വരേണ്ട ഒരു കാര്യത്തെപ്പറ്റി, അതിന് മുഴുവൻ അവകാശമുള്ളതിനെപ്പറ്റി ഒരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ചേതാനം ചില കമ്പനികളും അതുപോലെ തന്നെ രാഷ്ട്രങ്ങളും ഇതടക്കി വച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഒരുപക്ഷെ ഭാരതമാണ് അതിന് ഒരു ഇതിൻ്റെ വാക്സിൻ്റെ നിരക്ക് നിശ്ചയിക്കുകയും കൺട്രോൾ ചെയ്യുകയും ബഹുജനങ്ങൾക്ക് മുഴുവൻ എത്തിക്കാനുള്ള ഒരു രീതി കൊണ്ടുവരികയൊക്കെ ചെയ്തത്. ഫൈസർ പോലുള്ള ഭീമന്മാർ വളരെയധികം പണം ഈ പറയുന്ന വാക്സിനിൽ നിന്നുണ്ടാക്കി. ലോകരാഷ്ട്രങ്ങളിൽ നിന്നും അൺവാക്സിനേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകൾ ഇന്നുമുണ്ട്. അപ്പോൾ ഇത് മാറ്റി നിർത്തണം എന്നുള്ളതിനെപ്പറ്റി ട്രിപ്സ് കരാറ് ഈ പറയുന്ന COVID-19 മാത്രമല്ല ഫ്യൂച്ചറിൽ വരാവുന്ന പാൻഡമിക്കിനെല്ലാം ഇത് ഒഴിവാക്കി കിട്ടണം എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നുണ്ട്. അതിന് US പോലുള്ള രാജ്യങ്ങൾ, US, UK മുതലായ രാജ്യങ്ങൾ ഇതിനെ എതിർക്കുന്നുണ്ട്. അവരുടെ ഒരു സാമ്പത്തിക നേട്ടത്തിന് വേണ്ടി അവർ നിലകൊള്ളുന്നുണ്ട്. ഇവരൊക്കെയാണ് ഇത് നിയന്ത്രിക്കുന്നത്. അപ്പോൾ EU പോലുള്ള രാഷ്ട്രങ്ങളെല്ലാം, അല്ലെങ്കിൽ ആ ഒരു ബ്ലോക്ക് മുഴുവൻ ഈ പറയുന്ന ഒരു ട്രിപ്സ് കരാറിൻ്റെ ഇതിൽ നിന്ന് മാറ്റുവാനായിട്ട്, ഒരു പബ്ലിക് ഹെൽത്തിൻ്റെ പ്രിവ്യൂവിൽ നിന്ന് മാറ്റാനായിട്ട് അവർ തയ്യാറല്ല. അതുപോലെ തന്നെയാണ് നമുക്ക് ഈ പറയുന്ന മാർക്കറ്റ് ആക്സസും മേജർ ആയിട്ടുള്ള മരുന്നുകളുടെയും മറ്റുമൊക്കെ ഉള്ള മാർക്കറ്റ് ആക്സസിനെയും മറ്റുമൊക്കെ വേണ്ടിയിട്ട് അവർ വളരെയധികം നിർബന്ധിക്കുന്നുണ്ട്. ഇത് ഭാരതത്തിന് തയ്യാറല്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ ഫ്രീ ആയിട്ടുള്ള മാർക്കറ്റ് ആക്സസ് കൊണ്ടുവരുമ്പോൾ നമ്മുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിനെ അത് സാരമായി ബാധിക്കും എന്നുള്ള രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയുമുള്ള ചർച്ച ഈ പറയുന്ന ഇന്ന് മുതൽ തുടങ്ങിയിട്ടുള്ള 15-ാം തീയതി വരെയുള്ള ഈ മിനിസ്റ്റീരിയൽ കോൺഫറൻസിൽ ചർച്ചയാകും എന്ന് തന്നെ വിചാരിക്കാം. അതുപോലെ നമുക്ക് അഗ്രികൾച്ചറൽ സബ്സിഡി എന്നും നമ്മൾ വളരെയധികം ചർച്ച ചെയ്തിട്ടുള്ള, പല രാജ്യങ്ങളും പല വികസിത രാജ്യങ്ങളും ഇതിനെ മിസ്യൂസ് ചെയ്തിട്ടുള്ള, എസ്പെഷ്യലി US പോലുള്ള രാജ്യങ്ങൾ മിസ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ് ഈ അഗ്രികൾച്ചർ സബ്സിഡി. ഈ വരുന്ന അല്ലെങ്കിൽ ഈ വികസ്വര രാജ്യങ്ങളിൽ, വികസിക്കാത്ത രാജ്യങ്ങളൊക്കെ സബ്സിഡി കൊടുക്കുമ്പോൾ ഇത് പാടില്ല എന്നും, അവരെന്നാൽ ഇത് പല ബാസ്ക്കറ്റുകളിലാക്കി, ആംബർ ബാസ്ക്കറ്റ്, ഗ്രീൻ ബാസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞ് അതിൽ കൂടെ മാറ്റി സബ്സിഡി, ഒരു ബാക്ക് ഹാൻഡഡ് സബ്സിഡിയൊക്കെ കൊടുക്കുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി വളരെ അധികം ചർച്ച ചെയ്യുന്ന ഒരു സമയം കൂടെയാണിത്. എസ്പെഷ്യലി നമ്മൾ ഈ കോവിഡിൻ്റെ സമയത്ത് നമുക്കറിയാം ഒരു ഫുഡ് സെക്യൂരിറ്റി ആക്ട് ഉണ്ടായിരുന്നത് കൊണ്ട് ആ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ വഴി ഭാരതത്തിലെ ഒട്ടുമുക്കാൽ ആളുകൾക്കും, അല്ലെങ്കിൽ ഒരു ഏറെക്കുറെ എൻ്റയർ പോപ്പുലേഷൻ ഈ ഫുഡ് സെക്യൂരിറ്റിയുടെ കാര്യം പറഞ്ഞ് നമുക്ക് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ നടത്താൻ പറ്റി. സബ്സിഡി കൊണ്ട് വാങ്ങിക്കൂട്ടിയ ആ ഒരു ഭക്ഷ്യധാന്യങ്ങൾ വിതരണം ചെയ്യാൻ പറ്റി, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് നമുക്കപ്പോൾ മനസ്സിലായി. എന്നാൽ ഇതിനെപ്പറ്റിയൊക്കെയുള്ള കാര്യങ്ങളിൽ ആളുകൾ നമ്മൾ സബ്സിഡി ചെയ്യുന്ന കൊടുത്ത് വാങ്ങുന്നത് ശരിയല്ല, അത് കുന്നുകൂട്ടി വയ്ക്കാൻ പാടില്ല, ആ പറയുന്ന തോതിലുള്ള രീതിയിലുള്ള സബ്സിഡി കൊടുത്ത് ഇത് വാങ്ങിക്കൂട്ടാൻ പാടില്ല എന്നൊക്കെ പല വികസിത രാജ്യങ്ങളും പറയുന്നുണ്ട്. അത് അവരുടെ ഒരു ആവശ്യമാണ്. എന്തുകൊണ്ട് നമുക്ക് ഇത് ആവശ്യമുണ്ട് എന്നുള്ളത് ഈ കഴിഞ്ഞ രണ്ടോ വർഷം കൊണ്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതൊരു അനദർ ഏരിയ. ഇതിനൊക്കെ പുറമേ ഇത് കാലാകാലങ്ങളായിട്ട് വരുന്നതാണ്. ഈ പ്രാവശ്യം വളരെ ശക്തമായി പുഷ് ചെയ്യുന്നൊരു ഒരു ഏരിയയാണ് ഈ ഫിഷ് സബ്സിഡി. അതാണ് ഇന്നത്തെ നമ്മുടെ യഥാർത്ഥത്തിലുള്ള ഒരു ഫോക്കസ് പോയിൻ്റ്. ഈ ഫിഷ് സബ്സിഡി എന്ന് പറയുമ്പോൾ
മത്സ്യബന്ധനത്തിന് ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു തുക അല്ലെങ്കിൽ ഗവൺമെൻറ് സപ്പോർട്ട് എന്താണ് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ നമുക്ക് കേരളത്തിൽ അറിയാം, എല്ലാവരും എല്ലാ രാഷ്ട്രീയക്കാരും മത്സ്യബന്ധന തൊഴിലാളികളെ പോലും അല്ലെങ്കിൽ ചില റിലീജിയസ് സെക്റ്റുകാർ, പല റിലീജിയസ് കമ്മ്യൂണിറ്റിക്കാർ അല്ലെങ്കിൽ പ്രത്യേകതരം ജാതി വ്യവസ്ഥയിലുള്ള ആളുകൾ, അതിൻ്റെ ഒരു കൂട്ടായ്മകൾ, ഇങ്ങനെയെല്ലാം പല പല ആളുകൾ ഇതിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ ഇവരുടെ ആരുടെയും ശബ്ദം നമ്മൾ ഇന്ന് കേൾക്കുന്നില്ല കേരളത്തിൽ. ഇതിന് വളരെ വലിയ വില നമ്മൾക്ക് കൊടുക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ ഫിഷ് സബ്സിഡിയുടെ ചർച്ച നടക്കുന്നത്? ഇവിടെ മൂന്നോ നാലോ രീതിയിലുള്ള സബ്സിഡി കുറയ്ക്കണം എന്നുള്ളതാണ് ഇവർ പറയുന്നത്, അല്ലെങ്കിൽ ഈ 12th മിനിസ്റ്റീരിയൽ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനകത്ത് പറയുന്നു, ഒരു ലോക വ്യാപാര സംഘടന അതായത് WTOയുടെ ഒരു ബേസിക്കായിട്ട് ഒരു നാഷണൽ ഫിഷ് വർക്കേഴ്സ് ഫോറം ഒരു കേന്ദ്ര ഗവൺമെൻറ്റിന് ശ്രീ പീയൂഷ് ഗോയലിനൊരു അവരുടെ ഒരു ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അതിനകത്ത് വളരെ വളരെ വ്യക്തമായി പറയുന്നു എങ്ങനെയൊക്കെയാണ് ഇതൊരു സാധാരണക്കാരന് ഈ പറയുന്ന സബ്സിഡി എടുത്ത് മാറ്റുന്നത് ബാധിക്കുന്നത് എന്നുള്ളതിനെ വളരെ വിശദമായി അവർ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. ഇതിനെപ്പറ്റി നമ്മൾ ഇതുവരെ പറഞ്ഞ് കേട്ടിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു. നമ്മുടെ ഏതാണ്ട് 1 crore ഓളം വരുന്നവരാണ് ഈ മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. കാരണം നമുക്കറിയാം ഏതാണ്ട് 10 കോസ്റ്റൽ സ്റ്റേറ്റ്സാണ് ഭാരതത്തിനുള്ളത്. 10 ഇൻലൻഡ് ആയിട്ടുള്ള മത്സ്യകൃഷിയോ അല്ലെങ്കിൽ ഇൻലൻഡ് വാട്ടർ ഫിഷിങ്ങിനെയോ ഒന്നും ഈ പറയുന്ന WTOയുടെ കർബിങ്, ഈ അതായത് വൈൽഡ് ഫിഷിങ്ങിനെ പറ്റിയാണ് ഇവർ പറയുന്നത്. അല്ലാതെ ബാക്കിയുള്ള ഫിഷിങ് ഇൻലാൻഡ് ഫിഷിങ്ങോ മത്സ്യകൃഷിയെപ്പറ്റിയോ ഒന്നും ഇവരാരും സംസാരിക്കുന്നില്ല. പക്ഷേ കടലിൽ പോയി ആഴക്കടൽ മത്സ്യബന്ധനം എന്ന് പറയുന്ന രീതിയിൽ, അല്ലെങ്കിൽ വൈൽഡ് ഹാർവെസ്റ്റിംഗ് ഓഫ് ഫിഷ്, ഇതാണ് നമ്മൾ ഇന്ന് കർബ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അതിന് അതിൻ്റെ റീസൺ എന്താ പറയുന്നത്? സുസ്ഥിര വികസനം അല്ലെങ്കിൽ സുസ്ഥിരമായ ഡെവലപ്മെൻറ്റ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു ഗോൾ ഏർപ്പെടണം. 14.6 പറയുന്ന സുസ്ഥിര വികസന ലക്ഷ്യം അത് നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ഒരു ഒരു എഗ്രിമെൻ്റ് കൊണ്ടുവന്നിട്ടുള്ളത്, ഒരു ഉടമ്പടി. പല വികസിത രാജ്യങ്ങളുടെ വക്താക്കളും വലിയ കോർപ്പറേറ്റ് ട്രോളേഴ്സ് വച്ചിട്ട് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ആളുകളാണ്. നമുക്കറിയാം നമ്മുടെ ഇടയിലുള്ള ഈ നേരത്തെ പറഞ്ഞ ഏതാണ്ട് 1 crore പരം വരുന്ന മത്സ്യബന്ധന തൊഴിലാളികൾ, ഫിഷ് വർക്കേഴ്സ്, അവർ ഏതാണ്ട് 26% ലോകത്തിൻ്റെ ഓൾമോസ്റ്റ് മോർ ദൻ ക്വാർട്ടർ, ഒരു ഒരു കാൽഭാഗത്തേക്കാൾ കൂടുതൽ ആളുകൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത്. അവർ നാമമാത്രമായി ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ഒരു ഗ്രൂപ്പായിട്ട് വളരെ സസ്റ്റൈനബിളായിട്ട് തന്നെ ഫിഷിംഗ് നടത്തുന്നതാണ്. എന്നാൽ ആഴക്കടൽ ബന്ധനം ആഴക്കടലിൽ ട്രോളറും മറ്റുമൊക്കെ വച്ചിട്ട് മെക്കനൈസ്ഡ് ചെയ്ത് വലിയ രീതിയിൽ മത്സ്യബന്ധനം നടത്തുന്ന ആളുകളെ അല്ല ഇത് ആക്ച്വലി ബാധിക്കുന്നത്. ഇപ്പോൾ ഇവർ പറയുന്ന ഒരു പില്ലർ എന്ന് പറയുന്നത്, ഒന്ന്, ഇല്ലീഗൽ അൺറിപ്പോർട്ടഡ് ആൻഡ് അൺറെഗുലേറ്റഡ്. അപ്പം IUU എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ, അതിലുള്ള ആളുകൾ. അപ്പം ഇല്ലീഗൽ, എന്താണ് ഇല്ലീഗാലിറ്റി? വളരെ ഗ്രേ ഏരിയയാണ്. അൺറിപ്പോർട്ടഡ്, അപ്പോൾ ഇത് മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ നമ്മൾ ആരോടാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അതുപോലെ അൺറെഗുലേറ്റഡ്, ഒരു റെഗുലേറ്റ് ചെയ്യപ്പെടാത്തത്. അപ്പോൾ ഇതിന് ലൈസൻസിങ്ങും മറ്റുമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ ഈ നിയമപ്രകാരം അല്ലെങ്കിൽ ഈ ഉടമ്പടി പ്രകാരം അവർക്ക് സബ്സിഡി ഇല്ലാതെ ഇരിക്കണം. അതുപോലെ 12 nautical miles നിന്നുള്ള ഇതിന് 2 years ഒരു എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഈ 12 nautical miles കഴിഞ്ഞ് നമ്മുടെ മത്സ്യബന്ധന തൊഴിലാളികൾ പോവുകയും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇതിനൊരു വയലേഷൻ ഉണ്ടായാൽ ബുദ്ധിമുട്ടുണ്ടാവുകയും ചെയ്യും. ഇതിനെപ്പറ്റി നമുക്ക് ഒരു പഠനമില്ല, അതിനെപ്പറ്റി നമുക്ക് അറിയില്ല എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന്. അപ്പം IUU എന്ന് പറയുന്നൊരു ക്ലാസിഫിക്കേഷനുണ്ട്. ഈ പറയുന്ന വളരെ ഫിഷ് സ്റ്റോക്ക് അല്ലെങ്കിൽ ഒരു ഓവർ കപ്പാസിറ്റി, ഓവർ ഫിഷിംഗ് നടക്കുന്ന ഒരു ഒരു മേഖലയുണ്ട്. അതുപോലെ അമിത മത്സ്യ സ്റ്റോക്കുകൾ, അത് ഓവർ ഫിഷ്ഡ് സ്റ്റോക്ക് എന്ന് പറയുന്ന 3 pillars, 3 stambhangalilaanu ഇവരെ നിയന്ത്രിക്കാനായിട്ട് ഒരു ഉടമ്പടിയെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. ഇത്
ഞാൻ നേരത്തെ പറഞ്ഞാൽ 12 നോട്ടിക്കൽ മൈലിനകത്ത് ചെയ്യുന്ന ആളുകൾക്ക് ഏതാണ്ട് ഒരു 2 വർഷത്തെ എക്സംഷൻ, അത് വേണമെങ്കിൽ ചർച്ചയിൽ ചെയ്ത് ഇനിയും കുറയ്ക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ ലോ ലെവലിലുള്ള, നമുക്കിന്ന് തന്നെ അറിയാം, ഒരു എല്ലാ വർഷവും പ്രകൃതിക്ഷോഭവും മറ്റുമൊക്കെ അനുഭവിക്കുന്ന ഈ മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ഇന്ന് കിട്ടുന്ന എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ഈ പറയുന്ന ലോകവ്യാപാര സംഘടനയുടെ ഉടമ്പടിയിൽ പാത്രമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിന് കരാർ ഒപ്പിട്ട് കഴിഞ്ഞാൽ, നമുക്ക് ഇവരെയാണ് ഡയറക്റ്റായിട്ട് ബാധിക്കുക. നമ്മളിതിനെപ്പറ്റി ഒട്ടും ബോധവാന്മാരല്ല, അതിനെപ്പറ്റി ചർച്ച ചെയ്യാറില്ല, പൊതുസമൂഹം അതിനെപ്പറ്റി ഒന്നും കൺസിഡർ ചെയ്യാറില്ല എന്നുള്ളത് നമുക്ക് വളരെ മോശമായിട്ടുള്ള കാര്യമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, ഭാരതം ഇന്ന് ഒരു മത്സ്യബന്ധന മേഖലയിൽ കൊടുക്കുന്ന ഒരു സബ്സിഡി, അതിൻ്റെ ഒരു അളവ് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് $274 million ഇന്ന് അവർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേസമയം നമ്മൾ ചൈന നോക്കുകയാണെങ്കിൽ $7.2 billion, ഈ യൂറോപ്യൻ യൂണിയൻ ഏതാണ്ട് 3.8 billion, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് 3.4 billion, കൊറിയ 3.1 billion, ജപ്പാൻ ഏതാണ്ട് 2.8 billion. ഇതെല്ലാം ബില്യൺസിലാണ് ഈ പറയുന്ന മത്സ്യബന്ധനത്തിലെ വളരെയധികം വലിയ പ്ലെയേഴ്സായിട്ടുള്ളവർ സബ്സിഡിയായിട്ട് അതിൻ്റെ ആളുകൾക്ക് കൊടുക്കുന്നത്. അതേസമയം ഭാരതം കൊടുക്കുന്നതെന്ന് പറയുന്നത് വളരെ വളരെ ചെറിയ എമൗണ്ടായിട്ട് $274 million മാത്രമാണ് നമുക്ക് സബ്സിഡിയായിട്ട് കൊടുക്കുന്നത്. ഈ മേഖല വളരെ വളരെ അധികം അല്ലെങ്കിൽ സപ്പോർട്ട് കുറഞ്ഞ ഒരു ഒരു മേഖല തന്നെയാണ്. അപ്പോൾ ഇതിനെപ്പോലും ബാധിക്കാവുന്ന ഒരു കരാറിൽ ഉൾപ്പെടേണ്ട ഒരു അവസ്ഥ വന്നാൽ അത് ഡെഫിനറ്റായിട്ടും നമ്മുടെ കേരളത്തിലുള്ള മത്സ്യബന്ധന സുഹൃത്തുക്കളെയും ഒക്കെ ബാധിച്ചേക്കാം. അപ്പോൾ ഈ പറയുന്ന സസ്റ്റൈനബിൾ, അപ്പം നാച്ചുറലി ഈ മത്സ്യസമ്പത്ത് കുറയും, അല്ലെങ്കിൽ അതിൻ്റെ ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയും മറ്റേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിനെ പറ്റിയും ഈ പറയുന്ന മത്സ്യസമ്പത്ത് കുറയുന്നതിനൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ഒരു ഇമ്പാക്റ്റ്, എൻവറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് നമ്മൾ ഡെഫിനറ്റായിട്ട് ചെയ്യണം. പക്ഷേ അത് ഈ പറയുന്ന ഏതാണ്ട് 1 crore ആളുകളുടെ ഒരു തൊഴിൽ, അവരുടെ ജീവിത മാർഗത്തിനെ അഫക്റ്റ് ചെയ്തിട്ട് വേണം. അപ്പം വേറെ മാർഗങ്ങൾ എന്താണ് അഡീഷണലായിട്ട് ചെയ്യാനൊക്കുന്നത് എന്ന് നോക്കിയിട്ട് തന്നെ വേണം ഇങ്ങനെയുള്ള ഒരു ഉടമ്പടിയിൽ ഭാരതം ഒപ്പുവയ്ക്കാൻ. ഇതിനെപ്പറ്റി വളരെ ശക്തമായി തന്നെ പ്രതികരിക്കേണ്ട സമയമാണ്. അത് ഭാരതത്തിന് ഈ പറയുന്ന പീയൂഷ് ഗോയലിനെ പറ്റിയും ഒക്കെ അദ്ദേഹത്തിനൊക്കെ ഇതിനെപ്പറ്റി നാഷണൽ ലെവലിൽ ഒരു ഒരു നിവേദനങ്ങളും മറ്റും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ചർച്ചകളും മറ്റും നടത്തിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും. അപ്പോൾ നമുക്ക് മനസ്സിലാണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്ട് 26% ഫിഷ് വർക്കേഴ്സ് ഭാരതത്തിലുണ്ടായപ്പോൾ ഏതാണ്ട് ആളോഹരി സബ്സിഡി എന്ന് പറയുന്നത് ഏതാണ്ട് 2000 രൂപ മാത്രമാണ് ഒരു വർഷം കിട്ടുന്നത്. അപ്പോൾ ഈ പറയുന്ന വളരെ ചെറിയ തുക പോലും ഇന്ന് നഷ്ടപ്പെടുകയാണെങ്കിൽ, അതേസമയം താരതമ്യം നോക്കുകയാണെങ്കിൽ US സബ്സിഡി നോക്കാൻ $4,956 ഒരു US മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുന്ന ഒരാൾക്ക് സബ്സിഡി ആയിട്ട് ലഭിക്കുന്നത്, അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്. അത് ജപ്പാനിലാണെങ്കിൽ $8,085, കാനഡയിലാണെങ്കിൽ ഏതാണ്ട് $31,800 ആളോഹരിയായിട്ട് കിട്ടുന്ന ഈ സബ്സിഡിയുടെ ബെനഫിറ്റ്. അപ്പോൾ ഇത് ഇവരെ ബാധിക്കാതെ ഈ സസ്റ്റൈനബിളാണ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ പറയ മാർജിനലായിട്ട് അല്ല ആർട്ടിസാനിക് ഫിഷിങ് ഇത് ഇവരെയൊക്കെ വളരെ ചെറുകിടക്കാരെ ബാധിക്കുന്ന തോതിലുള്ള ഒരു ഉടമ്പടിയോ കരാറോ മറ്റോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഭാരതത്തിന് ഈ ഒരു മേഖല, നമുക്കറിയാം ഇന്ന് നമ്മുടെ ബ്ലൂ എക്കോണമിയെ പറ്റി വളരെ ശക്തമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. കേരളത്തിന് വളരെയധികം രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഈ ബ്ലൂ എക്കോണമി. ബ്ലൂ എക്കോണമി ഫിഷിംഗ് മാത്രമല്ല, പോർട്ടുകളും അതുപോലെയുള്ള വിൻഡ് എനർജിയോ വേവ് എനർജിയോ അങ്ങനെ അതിൽ ഈ കടലിൽ നിന്നുണ്ടാക്കി എടുക്കാനൊക്കുന്ന സമ്പത്തുകളെയൊക്കെ യൂസ് ചെയ്താണ് ഈ ബ്ലൂ എക്കോണമി എന്ന് പറയുന്നത്. ഇതിന് വലിയൊരു രീതിയിലുള്ള ഒരു ചലഞ്ച് ഉണ്ടാകും, അല്ലെങ്കിൽ അതിന് വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ടാക്കാനൊക്കും എന്നിരിക്കെ ഈ മത്സ്യബന്ധനത്തിനെ അഫക്റ്റ് ചെയ്യുന്ന രീതിയിലൊരു ഒരു ഒരു എഗ്രിമെൻറ്റ് ചെയ്യുന്നത് നമ്മൾ ശക്തിയുക്തം എതിർക്കണം.
അല്ലെങ്കിൽ ഭാരതം അതിൽ നിന്ന് ഉടമ്പടിയിൽ ഒരു പാർട്ടാകാൻ പാടില്ല, ഉണ്ടെങ്കിൽ തന്നെ പാർട്ടാകുകയാണെങ്കിൽ തന്നെ ഏതാണ്ട് 25 വർഷമെങ്കിലും എക്സംഷൻ ഉണ്ടായിരിക്കുന്ന രീതിയിലായിരിക്കണം നമ്മുടെ ഒരു മുന്നോട്ടുള്ള പോക്ക് എന്നൊക്കെയാണ് വിദഗ്ധരുടെ അഭിപ്രായം. എന്തായാലും നമുക്ക് മുന്നോട്ടുള്ള പോക്കിൽ ഈ പറയുന്ന ട്രോളറും മറ്റുള്ള ബിസിനസ്സുകൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള സാഹചര്യം നമുക്കറിയാം. ഇതിൻ്റെ ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുവെന്നും ഇതിനകത്ത് വലിയ രീതിയിലൊക്കെ മത്സ്യബന്ധനം നടത്താനായിട്ട് വലിയ വലിയ കമ്പനികളെ ഇവിടെ കൊണ്ടുവന്ന് ഇറക്കുന്നതിൻ്റെ പറ്റിയൊക്കെ ഇവിടെ ഒരു വലിയ രീതിയിൽ കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ഇതെല്ലാം ഈ പറയുന്ന ഒരു ഗ്ലോബൽ ഇൻ്റർവെൻഷൻ്റെ ഭാഗമാണ് എന്ന് വേണം നമുക്കിന്ന് മനസ്സിലാക്കാൻ. അപ്പോൾ ഇന്ന് WTO എന്ന് പറയുന്ന ഒരു വ്യാപാര കരാർ, ഒരു 165 രാജ്യങ്ങളൊക്കെ ഒരുമിച്ച് നിന്ന് ഉണ്ടാക്കുന്ന ഒരു വ്യാപാര കരാറിൽ വളരെ ശക്തമായി മുന്നോട്ട് വയ്ക്കാനൊക്കുന്ന നമ്മൾ ഇങ്ങനെയുള്ള കരാറുകളുടെ കാര്യങ്ങൾ ദോഹ റൗണ്ടിന് ശേഷം വളരെ ശക്തമായി, ദോഹ 2001 ശേഷം നമ്മൾ വളരെ ശക്തമായിട്ട് തന്നെയാണ് ദോഹ ഡിക്ലറേഷന് ശേഷം, അതിന് ശേഷം പുതിയ പുതിയ ഒരു കാര്യങ്ങളും ഏറ്റെടുക്കേണ്ട, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് തീർക്ക ഒരു പെർമനൻറ്റ് സൊല്യൂഷൻസ് ഉണ്ടാക്കിയിട്ട് മാത്രം പുതിയ മേഖലയിലേക്ക് പോയാൽ മതി എന്ന് പറയുന്ന ഒരു വളരെ ശക്തമായൊരു ഒരു ഒരു രീതി ഭാരതം അവലംബിച്ചിട്ടുണ്ട്. ഈ പ്രാവശ്യവും അതുപോലെ തന്നെ ഉണ്ടാകും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഈ പറയുന്ന കാര്യങ്ങളെപ്പറ്റി വളരെ ശക്തമായി ബഹുജനങ്ങൾ ശബ്ദമുയർത്തേണ്ട സാഹചര്യമുണ്ട്. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും പ്രവർത്തിക്കും. നിങ്ങളെല്ലാവരും അതിനു വേണ്ടിയിട്ട് ഒരു പഠനം നടത്തണം, അതിനുവേണ്ടി ഒരു ശബ്ദമുയർത്തണം. ബാക്കി കാര്യങ്ങൾക്ക് ഒക്കെ ശബ്ദമുയർത്തുന്ന ഒരുപക്ഷെ എത്രമാത്രം യൂസ്ഫുൾ ആകുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ സമ്പദ്ഘടനയെ ബാധിക്കുന്ന കാര്യങ്ങളെപ്പറ്റി അവെയർ ആയിരിക്കണം അറ്റ്ലീസ്റ്റ് ഒരു കൂട്ടം ആളുകളെങ്കിലും എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം.